മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രണ്ടാം ദിവസവും വെള്ളക്കെട്ട് തുടരുന്നു. പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, തലവണിക്കര പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. രണ്ടടിയോളം വെള്ളം താഴ്ന്നെങ്കിലും വീട്ടുകാർക്ക് ഇവിടത്തേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. 18 മണിക്കൂറോളം മഴ പെയ്യാതിരുന്നതും അനുകൂല കാലാവസ്ഥയായതും വൈകിട്ടോടെ വെള്ളം താഴ്ന്നതിന് കാരണമായി. നിലവിൽ പുലക്കാട്ടുകരയിലെ റോഡുകളിലും പറമ്പുകളിലും ഒഴുക്ക് ശക്തമാണെന്ന് നാട്ടുകാർ പറയുന്നു. പുതുക്കാട് പഞ്ചായത്തിലെ കേളി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. പ്രദേശത്തെ 25 വീട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ആമ്പലൂർ വടക്കുമുറി, കനാൽ പരിസരം എന്നിവിടങ്ങളിലും വീടുകൾ വെള്ളക്കെട്ടിലാണ്. ഉച്ചയോടുകൂടി ഈ പ്രദേശത്ത് വെള്ളം ഇറങ്ങുമെന്നാണ് കരുതുന്നത്. കല്ലൂർ പാടം വഴി കോന്നിക്കര പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. അതേസമയം മേഖലയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയാണ്. കല്ലൂർ പാടം വഴി പാഴായി ഊരകം റോഡ്, ഞെള്ളൂർ റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. വെള്ളക്കെട്ടിലായ ആമ്പലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുൻപിലത്തെ റോഡിൽ ഭാഗികമായി വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങി. ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടന്നുപോകുന്നത്.